ഹേ ഗൈസ്, അപ്പോൾ നമ്മളുള്ളത് പാലക്കാട് ജില്ലയിലെ തിരുമറ്റുകോട് പഞ്ചായത്തിലെ എളമങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ സ്ഥലത്തിന് ഒരു കൊച്ചു പ്രത്യേകത ഉണ്ട്. ഈ സ്ഥലം എൻ്റെ ഉമ്മാൻ്റെ നാടാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് പോയി ചെള്ളിപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് ചെള്ളിപ്പടി പാടത്തൊരു അത്ഭുത കാഴ്ചയുണ്ട്. അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ വന്നിട്ടുള്ളത്. എളമങ്ങാട് നിന്ന് കറുകുവത്തൂർ റോഡ് പോകുമ്പോഴാണ് നമുക്ക് ഈ ഒരു അത്ഭുത കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ചങ്കളെ, നമ്മൾ നമ്മളെ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള നമ്മുടെ സ്പോട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിന്റെ ഫീൽ ഒന്നും നമ്മള് പറഞ്ഞറിയിക്കാൻ പറ്റൂല. നമ്മളത് കണ്ടു തന്നെ അറിയാം. നമുക്കൊന്നും അതിനുള്ള ഭാഗ്യമില്ലാതായി പോയി ഗൈസ്. നമ്മുടെയൊക്കെ പൂർവികര്, നമ്മുടെയൊക്കെ മുതുമുത്തച്ഛന്മാർ ഏകദേശം ഒക്കെ ഒരു 70s ജീവിച്ചിരുന്ന ആൾക്കാർക്കൊക്കെ ഇതൊക്കെ സുപരിചിതമായിരിക്കും. അപ്പൊ അത്രക്കും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. തേക്കൊട്ട, പണ്ട് കാലങ്ങളിലൊക്കെ വെള്ളം കോരാനായിട്ട് ഉപയോഗിച്ചിരുന്ന സാധനം, പുതിയ കാർഷിക ഉൽപ്പന്നങ്ങളുടെ കടന്നു വരുവിൽ മൺമറഞ്ഞു പോയ ഒന്നാണിത്. ചെറിയ കുളങ്ങളും തോടുകളും തേക്ക് വെള്ളം വറ്റിക്കാൻ തേക്കുകൊട്ട ധാരാളമായി ഉപയോഗിച്ചിരുന്നു. നമുക്ക് വെള്ളം തേവി തന്നത് നമ്മുടെ ഉണ്ണികൃഷ്ണൻ നായരാണ്. അപ്പോൾ അദ്ദേഹം തേക്കൊട്ടയുമായി താഴത്തേക്ക് ഇറങ്ങി പോവുകയാണ്. ഈ കയറിൽ പിടിച്ചാണ് താഴത്തേക്ക് പോകാറ്. അപ്പോൾ അദ്ദേഹം എന്നും ഇറങ്ങുന്നത് കൊണ്ടാവണം ദേ പോയി ഇതാ വന്നു എന്ന് പറഞ്ഞാണ് ഇറങ്ങിയത്. ഞങ്ങളിതാ ബാഹുബലി സ്റ്റൈലിൽ. അപ്പോൾ ഗൈസ്, അതിസാഹസികമായി ഞങ്ങൾ താഴത്തെത്തി. അപ്പോൾ അതിൻ്റെ തേക്കൊട്ട ഉണ്ണികൃഷ്ണൻ നായര് അവിടെ ഫിറ്റ് ചെയ്തും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് നമുക്ക് വേഗം പോയി കണ്ടാലോ. അപ്പോൾ ഇത്രയും ചെറിയൊരു കൊട്ടയാണ് നമ്മൾ അതിൽ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലും ചെറിയൊരു മുളയുടെ വടി വെച്ചിട്ടാണ് അത് അവിടെ ജോയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആ ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലോട്ട് കടക്കാൻ പോവുകയാണ്. അപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു മുകൾ വശം എന്ന് പറഞ്ഞാൽ ദീർഘവൃത്താകൃതിയിലും താഴേക്ക് വരുമ്പോൾ അത് ചുരുങ്ങിയുമായിരിക്കും. ഈ കൊട്ടയുടെ വായിലും അടിയിലും ഓരോരോ കയർ കെട്ടും. ഇതിനെ വാക്കയർ, അടിക്കയർ എന്നാണ് വിളിക്കാറ്. കൊട്ടയിൽ വെള്ളം നിറയുന്നതിനനുസരിച്ച് വാക്കയർ വലിയുകയും അടിക്കയർ അഴിയുകയും ചെയ്യും. ഈ സമയത്ത് കൊട്ട ഒരു വശത്തേക്ക് ചെരിയുകയും അതിൽ വെള്ളം നിറയുകയും ചെയ്യും. പിന്നീട് വാക്കയർ ലൂസായി കൊട്ട ഉയർത്തുന്നു. കൊട്ട നിരപ്പിന് സമാന്തരമാകുമ്പോൾ അടിക്കയർ വലിച്ചു മുറുക്കുകയും വാക്കയർ അഴിച്ചിടുകയും ചെയ്യുന്നു. അതോടെ കൊട്ട ഒരു വശത്തേക്ക് ചെരിയുകയും വെള്ളം പുറത്തേക്ക് ഒഴുകി പോവുകയും ചെയ്യുന്നു. ഇനി ഒരുപാട് വിശേഷങ്ങൾ അറിയാണ്ട് അപ്പൊ നമുക്കത് ഉണ്ണികൃഷ്ണൻ നായരോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. പണ്ട് കാലങ്ങളിലൊക്കെ ഉള്ള ആ ഒരു ഉപകരണം എന്തുകൊണ്ടാണ് റീമേക്ക് ചെയ്തത്? ഇത് പുനരാരംഭിക്കാൻ തോന്നിയൊരു മനസ്സ്, അത് എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നിയത്? ഇത് ചെയ്യുമ്പോ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ആരാണ് നിങ്ങൾക്ക്? ഈ ഒരു സംഭവം നമ്മള് ലേറ്റ് ആയി ഗൈസ്. അപ്പോ ഇതിങ്ങനെ ചെയ്യാൻ, അപ്പോൾ ഇതിങ്ങനെ താഴ്ത്തുമ്പോൾ, ഇത് താഴ്ത്തുമ്പോൾ അവിടെ പൊന്തും. അപ്പോൾ എന്നിട്ട് ഇത് പൊന്തിക്കുമ്പോൾ അവിടെ താവും. എന്നിട്ട് വെള്ളം ഈ ഒരു ഇതിൽ കൂടെ വേറെ പോയിട്ട്, അപ്പോൾ അത് അതാണ് ഇതിൻ്റെ സിസ്റ്റം. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ എത്ര ദിവസം എടുത്തു? രണ്ട് ദിവസത്തെ. അപ്പോൾ ഏകദേശം 2 ദിവസം കൊണ്ടാണ് ഇത്രയും വലിയ ഈ ഒരു സംഭവം അവർ ഉണ്ടാക്കി തീർത്തത്. ഏതായാലും കിടുക്കാച്ച സാധനമായിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടിയും കണ്ടോളിയും തേവണത്, ഇതാ മുക്കും ഇവിടെ പൊന്തും, ഇതാ പിന്നെ ഇങ്ങോട്ട് വരും. അപ്പോൾ ഇത് ഇനി താവൂലേ? ഇതിൽ ഫുള്ള് മണ്ണല്ലേ, മണ്ണാണ് കേട്ടോ. അവിടെ ഒരു കുളത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും വലിയൊരു സംഭവമാണ്. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ പഠിക്കണ വേണല്ലേ, നിച്ചുള്ളവർക്കേ പറ്റുള്ളൂ. നിങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളുണ്ടോ? അപ്പൊ നമ്മളൊക്കെ ഇത് കണ്ടാ നമുക്ക് വളരെ എക്സൈറ്റ്മെന്റ് ആണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിൽ നമ്മൾ മുഴുവൻ ഇരുന്ന് കാണാം.
അപ്പൊ ഇത് കണ്ടവരുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണത് കണ്ടവരുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാലേ. പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു ഈ പരിപാടി, അതിപ്പോ അതൊരു ഓർമ്മയ്ക്ക് വേണ്ടിട്ട് ആൾക്കാർക്ക് കാണാൻ വേണ്ടിട്ട് ഉണ്ടാക്കി. സാധാ മണ്ണാണോ അതോ കളിമണ്ണാണോ? അല്ല സാധാ മണ്ണ്. നമ്മൾ സാധാ മണ്ണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. സാധാ മണ്ണിൽ നമ്മൾ വടി കുത്തിക്കല്ലേ, അതാ ഇതുപോലെ. എന്നിട്ട് ഇവിടുന്ന് നേരെ പോകുന്നു അവിടെ ഒരു കുളത്ത്, നേരെ വന്ന് നമ്മുടെ കപ്പിയിലേക്ക്. ഇത് നമ്മൾ ഫിറ്റ് ചെയ്യണം, നമ്മൾ ആദ്യം കാണിച്ചിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ഉണ്ണികൃഷ്ണ ഏട്ടൻ, ഉണ്ണികൃഷ്ണൻ നായരാണ് നമുക്ക് ഇതൊക്കെ ചെയ്തന്നത്. അപ്പോ ഇത് കണ്ടില്ലേ, അവിടുന്ന് ഇത് മുക്കുമ്പോ ഇത് പൊന്തും, അതിനുശേഷം വെള്ളം ഇവിടെ ഒഴിക്കുമ്പോ ഇത് താവും. അതാണ് സിസ്റ്റം. പട്ടമുണ്ട്, ഈ ഒരു സാധനം പട്ടമുണ്ട്, ഇതാ പട്ടമുണ്ട്, കൂടുണ്ടാക്കിയതാണ്. നമ്മുടെ പാടം തന്നെയാണ്, നമ്മുടെ സ്വന്തം. അപ്പൊ ഭയങ്കര രസാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ കാണാന്. അപ്പൊ ഇതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്ന ഉണ്ണികൃഷ്ണൻ നായര് നമുക്ക് വളരെ നല്ല സഹായമാണ് ചെയ്തത്. ഉണ്ണികൃഷ്ണൻ നായർ തേവിട് കണ്ട് ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് ഒരാള് നൊസ്റ്റ് പഠിച്ചത് തേവാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്. ഇത് വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം പപ്പയാണ്. ഇപ്പപ്പക്ക് പണ്ട് തേവിയുള്ള പരിചയം ഉണ്ടാണ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ കാണുന്നവർക്കും ഇറ്റ്സ് മീ അസീബസ് ദി സൈനിങ് ഔട്ട്.